ஓம்புக்காலம் தெய்வ வச்சனம் கேட்டுணர்ந்தீரா திண்ம வெடியா நன்ம நிறையும் மனமுயர்த்தீடா நோம்பு காலம் தெய்வ வச்சனம் கேட்டுணர்ந்தீடா திண்ம வெடியா நன்ம நிறையும் மனமுயர்த்தீடா சுவிசேஷம் நின் ஜீவனிலே கிருபகர்த்தா தெய்வராஜ்யம் பூவில் உயர்த்தான் ஸ்நேகமோடனையா நேடிடாம் தேவராஜ்யம் பூவில் உயர்த்தான் ஸ்நேகமோடனையா வைகிடாதே நல்கும் ரட்சணேடிடாம் உபவாசமோடு பிரார்த்தனையோடு தெய்வ சந்நிதியில் ஒன்று சேர்ந்தீரா ഇന്നത്തെ നമ്മുടെ നൊമ്പുയകാല ചിന്തകൾ യുവാവായ ക്രിസ്തുവിൽ നമുക്ക് ആരംഭിക്കാം. സ്വർഗത്തിനും ഭൂമിക്കും നടുവിൽ മനുഷ്യരക്ഷാർത്ഥം ക്രൂശിതനായി നിൽക്കുന്നവൻ യുവാവാണ്. ഇത് വലിയൊരു ചിന്തയാണ്, ബൈബിളിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന വലിയ ചിന്ത. ദൈവം ഈ ലോകത്തോട് സംസാരിക്കാൻ തിരഞ്ഞെടുത്ത ഭാഷ യുവാവിൻ്റെ ഭാഷയാണ്. എല്ലാ മനുഷ്യനും വേണ്ടി ബലിയായി നിൽക്കുന്നവൻ യുവാവാണ്. നമ്മളൊരു ഈ കാലഘട്ടത്തിൽ നമ്മൾ വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു ചിന്തയാണ്. ഇന്നത്തെ നമ്മുടെ യുവജനങ്ങളെക്കുറിച്ച് ഒരുപാട് നമ്മൾ ആകുലപ്പെടുന്നു. കുറേ നാളുകൾക്ക് മുമ്പ് മാധ്യമപ്രവർത്തകർ സുഗതകുമാരിയോട് ചോദിച്ചു എന്ന് പറയുന്ന ഒരു വാർത്ത വായിച്ചു. എന്താണ് നമ്മുടെ യുവജനങ്ങൾ വഴിതെറ്റി പോകുന്നത്? ഉടനെ സുഗതകുമാരി പറഞ്ഞു അത് അമ്മ വളർത്താഞ്ഞിട്ടാണ്. അമ്മ വളർത്താത്ത ഒരുപാട് യുവജനങ്ങൾ വളരുന്നു. ചുറ്റുപാടുകളിൽ നിന്ന് സ്വാർത്ഥതയിലേക്ക് കൂപ്പുകുത്തുന്ന ഒരുപാട് യുവജനങ്ങൾ വളരുമ്പോൾ ഈ നോമ്പുകാലത്ത് യുവാവായി കുരിശിൽ തൂങ്ങി കിടക്കുന്ന വലിയ വെല്ലുവിളിയാണ്. സഭയുടെ ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ മുഴുവൻ നമ്മൾ കാണുന്നത് യുവജനങ്ങളാണ് സഭയെ പടുത്തുയർത്തി. ബൈബിളിൻ്റെ കേന്ദ്രഭാഗത്താണ് യുവജനങ്ങളുടെ സ്ഥാനം. നമ്മൾ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് വരെ പരതി നോക്കുമ്പോൾ ഒരുപാട് യുവജനങ്ങൾ സഭയെ പടുത്തുയർത്തുന്നത് നിർണായക സ്ഥാനത്ത് നിൽക്കുന്നത് കാണാം. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെയാണ് നമ്മൾ കാണുന്നത്. ജോസഫ് ഈജിപ്തിൻ്റെ അധിപനാകുമ്പോൾ ബൈബിള് പറയുന്നത് അവന് 30 വയസ്സേ ഉള്ളൂ. 30 വയസ്സുകാരൻ ജോസഫിൻ്റെ ജീവിതം മുഴുവൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ബൈബിള് പറയുന്നത് എത്ര സമൃദ്ധമായിട്ടാണ് പ്രലോഭനങ്ങളെ ഈ യുവാവ് ചേർത്തുനിന്നത്. പുത്തിഫറിൻ്റെ ഭാര്യ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രലോഭനങ്ങൾ, ഈ കാലത്തിൽ ഏറ്റവും കൂടുതലുണ്ടാകുന്ന പ്രലോഭനങ്ങളെ എങ്ങനെയാണ് ഈ ജോസഫ് എന്ന് പറയുന്ന മനുഷ്യൻ നേരിട്ടത് നമ്മൾ കാണാം. പിന്നീട് ആ മനുഷ്യൻ്റെ മനസ്സ് എന്തുമാത്രം ആഴമുള്ള മനസ്സാണ് ആ യുവാവിൻ്റേത് എന്ന് നമ്മൾ പിന്നീട് കാണുന്നുണ്ട്. ഒരുപാട് പ്രാവശ്യം പൊട്ടിക്കരയുന്നു. സഹോദരങ്ങളെ കാണുമ്പോൾ, ദ്രോഹിച്ചവരെ കാണുമ്പോൾ പൊട്ടിക്കരയുന്നു. മുറിക്കുള്ളിൽ കയറി പൊട്ടിക്കരഞ്ഞതിന് ശേഷം ദൈവമാണ് എന്നെ അയച്ചത്, നിങ്ങൾ പേടിക്കേണ്ട എന്ന് പറയുന്ന ഒരു യുവാവ്. പിന്നെ നമ്മളിങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നത് ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും സമൃദ്ധമായ പ്രതീകമാണ്, ഏറ്റവും വലിയൊരു പ്രതീകം, ദാവീദ് എന്ന് പറയുന്ന മനുഷ്യൻ. ഈ മനുഷ്യന് തെറ്റ് സംഭവിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ബൈബിളിൽ കാണുന്നത് പിന്നീട് അനുതാപത്തോടെ ദൈവത്തിൻ്റെ മുമ്പിൽ കമഴ്ന്ന് വീണ് കിടന്ന് തെറ്റുകളേറ്റ് പറയുന്നത്. അതുകൊണ്ടാണല്ലോ എല്ലാ കുർബാനയിലും, വിശുദ്ധ കുർബാനയിലും, ലോകം മുഴുവൻ ആവർത്തിക്കപ്പെടുന്ന അനേക ബലികളിൽ ദാവീദിൻ്റെ ഈ അനുതാപ സങ്കീർത്തനം നമ്മൾ വായിക്കും. ദൈവമേ ഞാൻ പാപി, എന്നെ കനിയടമേ എന്നുള്ള അനുതാപ സങ്കീർത്തനം. അപ്പോൾ ഈ ദാവീദ് ശരിക്കും ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയൊരു സ്മരണയാണ്. അതാണല്ലോ ആ ഒരു പ്രാർത്ഥന തന്നെ വരുന്നത്. മിശിഹ ദാവീദിൻ്റെ പുത്രനാണെന്ന് നമ്മൾ ഓർക്കണം. ദാവീദിൻ്റെ പുത്രനായ മിശിഹായി എന്നാണ് പറയുക. ഓശാന പാടിയപ്പോഴും ജനങ്ങൾ ദാവീദിൻ്റെ ഭരണം തിരിച്ചു വരുന്നത് ക്രിസ്തുവിലൂടെയാണ് എന്നുള്ള ഒരു ചിന്ത അവർക്ക്. അപ്പോൾ അത്രയും വലിയ ബൈബിള് നിറഞ്ഞു നിന്ന് ദാവീദ് നിൽക്കുന്നു. യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യനും ഇതുതന്നെ. യാക്കോബ് ബഥേലിൽ വെച്ച് ദൈവവുമായി മൽപിടുത്തം നടത്തുന്നു. യുവാവാണ്, ദൈവവുമായി മൽപിടുത്തം നടത്തി കഴിഞ്ഞിട്ട്
അവിടെ വെച്ചാണ് ശരിക്കും യാക്കോബിൻ്റെ പേര് തന്നെ മാറ്റി ഇസ്രായേൽ, അതിൻ്റെ അർത്ഥം ദൈവവുമായിട്ട് മൽപ്പിടുത്തം നടത്തുന്നവൻ എന്നാണ്. അപ്പോൾ ഈ യുവജനങ്ങൾ ബൈബിളിലെ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന യുവജനങ്ങൾ മുഴുവൻ, പിന്നീട് തിരഞ്ഞെടുക്കപ്പെടുന്നവരായ ന്യായാധിപന്മാരായിട്ട് വരുന്നവർ, സാമൂഹ്യൽ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും ഈ യുവജനങ്ങൾ മുഴുവൻ ദൈവവുമായിട്ട് മൽപ്പിടുത്തം നടത്തുന്നു, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യരാണ്. സ്നേഹമുള്ളവർ, ഇന്ന് നമുക്ക് യുവജനങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ മടിയുള്ളവരായിട്ട് നമ്മൾ കാണുകയാണ്. ദൈവത്തിൻ്റെ പക്ഷം നിൽക്കുന്നവരുടെ പക്ഷം പിടിക്കുന്നവരെ നമുക്കിന്ന് കാണാൻ കഴിയുന്നില്ല. മറ്റുള്ളവരുടെ പക്ഷം പിടിക്കുന്നവരെയാണ് നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ തെറ്റിപ്പോകുന്നവരുടെ പക്ഷം പിടിക്കുന്നവരെ. ദൈവത്തിൻ്റെ പക്ഷം പിടിക്കുന്ന ഒരുപാട് യുവജനങ്ങൾ, അതിൻ്റെ ഏറ്റവും വലിയ മൂർത്തിമത് ഭാവമായിട്ട് ദൈവപുത്രൻ തന്നെ ഭൂമിയിൽ അവതരിക്കുന്നു, യുവാവായിട്ട് കുരിശിൽ തൂങ്ങിക്കിടക്കുന്നു. സംസാരിച്ച മുഴുവൻ 30 മുതൽ 33 വയസ്സ് വരെയുള്ള ഈ പ്രായത്തിൽ മുഴുവൻ യുവത്വത്തിൻ്റെ ഭാഷയിലാണ് ലോകത്തോട് സംസാരിച്ചത്, എത്ര ഹൃദ്യമായ ഭാഷയിലാണ് ലോകത്തോട് സംസാരിച്ചത്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവനെന്ന് ദൈവപുത്രനാ വിശേഷിക്കപ്പെട്ട സ്നാവയോഹന്നാൻ 30 വയസ്സുകാരനായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് സാവൂൾ എന്ന് പറയുന്ന മനുഷ്യനെ ദൈവം തിരഞ്ഞെടുക്കുന്നത്. സാവൂള് നമ്മൾ കാണുന്ന എസ്തെബാനോസിനെ കല്ലെറിയുന്ന സമയത്ത് സാവൂളിന് 21 വയസ്സേ ഉള്ളൂ. 21 വയസ്സുകാരൻ സാവൂൾ എസ്തെബാനോസിൻ്റെ വസ്ത്രവും കയ്യിൽ തൂക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എസ്തെബാനോസിൻ്റെ വസ്ത്രം കയ്യിൽ തൂക്കിക്കൊണ്ട് സാവൂൾ നിൽക്കുമ്പോൾ സത്യത്തിൽ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ഓർമ്മ വരുന്ന നഥാനിയലിനെ കുറിച്ച് ഈശോ പറഞ്ഞതാണ്, അത്തിമരത്തിൻ്റെ ചൂട്ടിലിരുന്നപ്പോഴേ നിന്നെ ഞാൻ കണ്ടിരുന്നു. ഈ യുവാവിനെ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവൻ ഡമാസ്കസിലേക്ക് പോയപ്പോൾ കുതിരപ്പുറത്തും തട്ടി നിലത്തിട്ടു. നിലത്തിട്ടിട്ട് പറഞ്ഞു, നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ. ആ തീഷ്ണത നിറഞ്ഞ യുവാവിനെ ദൈവം തിരഞ്ഞെടുക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നു സഭയുടെ ഏറ്റവും വലിയ അപ്പോസൽ എന്ന പേരിനാൽ അറിയപ്പെടുന്നത് ഈ സാവൂളാണ്, പൗലോസായി മാറുന്നു. ബൈബിളിൽ ഇങ്ങനെ നിരന്തരമായിട്ട് യുവജനങ്ങളുടെ വലിയ ചരിത്രം നമ്മൾ കാണുന്നു. ക്രിസ്തുവിനോടുകൂടി തന്നെ ബൈബിളിൻ്റെ കേന്ദ്രഭാഗത്ത് നിർണായക സ്ഥാനത്ത് യുവത്വം നിലനിൽക്കുന്നു. പിന്നെ ആദിമസഭയുടെ ചരിത്രത്തിൽ മുഴുവൻ നമ്മൾ അത് തന്നെയല്ലേ കാണുന്നത്. വിശുദ്ധ സെബസ്ത്യാനോസ് 30 വയസ്സുള്ള സൈന്യാധിപനാണ്. വിശുദ്ധ ഗീവർഗീസ്, എന്തിനേറെ പിന്നീട് നമ്മൾ മിഷൻ ലീഗിൻ്റെ മധ്യസ്ഥയായിട്ടുള്ള വിശുദ്ധ കൊച്ചുറേസിയ 24-25 വയസ്സുള്ള ഒരു യുവതിയാണ്. ഇവിടെ നമ്മുടെ അൽഫോൻസാമ, വിശുദ്ധ അൽഫോൻസാമ 34 വയസ്സ് വരെയുള്ള യുവതിയാണ്. യുവത്വ കാലഘട്ടം എന്ന് നമ്മൾ പറയുന്നത് 15-35 വയസ്സിൻ്റെ ഇടയിലാണല്ലോ. ഇതിനിടയിലാണ് എല്ലാവരും പ്രത്യക്ഷപ്പെടുന്നത്. പിന്നീട് ഒരു സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ഈ സഭാചരിത്രത്തെ മുഴുവൻ വിശുദ്ധീകരിച്ച മഹാനായ ഒരു വിശുദ്ധൻ, നമ്മൾ രണ്ടാം ക്രിസ്തു എന്ന് വിളിക്കുന്ന ഫ്രാൻസിസ് അസീസി യുവാവാണ്. ഈ തൻ്റെ സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോഴത്തേനും അദ്ദേഹം യുവാവായിട്ടാണ് ഇറങ്ങിത്തിരിക്കുന്നത്. നമ്മളവിടെ കാണുന്നുണ്ട് ഒരു മനോഹരമായ പ്രതീകം, എങ്ങനെയാണ് യുവജനങ്ങൾ സഭയെയും വിശ്വാസത്തെയും താങ്ങി നിർത്തിയെന്നുള്ള മനോഹരമായ ഒരു പ്രതീകം കൂടി ഈ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഫ്രാൻസിസ് അസീസി ഇന്നസെൻറ്റ് മൂന്നാമൻ മാർപ്പാപ്പയെ കാണാനായിട്ട് പോവുകയാണ്. ഇന്നസെൻറ്റ് മൂന്നാമൻ മാർപ്പാപ്പ പേര് പറയുന്ന പോലെ ഇന്നസെൻ്റ് ആണ്, പക്ഷേ അദ്ദേഹത്തിന് എത്ര വലിയ ആളാണെങ്കിലും ചെറിയ തെറ്റുകൾ സംഭവിക്കാമല്ലോ. മുഷിഞ്ഞ വേഷത്തിലൂടെ തൻ്റെ മുമ്പിലൂടെ കടന്നു വരുന്ന ഫ്രാൻസിസ് അസീസിനെ കണ്ടപ്പോൾ ഇന്നസെൻ്റ് മൂന്നാമൻ മാർപ്പാപ്പ ഓർത്തു, എന്തോ പിച്ചക്കാരനാണ് അല്ലെങ്കിൽ ഭിക്ഷക്കാരനാണ്, എങ്ങനെ ഇവൻ ഈ അകത്ത് കയറി എന്ന ധാരണയിൽ ഈ ഫ്രാൻസിസ് അസീസിനെ അവിടെ നിന്ന് പുറത്തിറക്കി വിടുകയാണ്. അന്ന് രാത്രി മാർപ്പാപ്പ ഉറങ്ങാൻ കിടന്നു. മാർപ്പാപ്പ സഭയുടെ പലതരത്തിലുള്ള അപജയങ്ങളെക്കുറിച്ചെല്ലാം ഓർത്തുകൊണ്ട് ഉറങ്ങാൻ കിടന്നപ്പോൾ വലിയൊരു സ്വപ്നം മാർപ്പാപ്പ കണ്ടു. മാർപ്പാപ്പ കണ്ട സ്വപ്നം ഇതാണ്. അദ്ദേഹം ഇങ്ങനെ സ്വപ്നത്തിൽ കാണുന്നു, സിസ്റ്റൈൻ ചാപ്പൽ, സഭയുടെ അഭിമാനത്തിൻ്റെ വലിയ പ്രതീകങ്ങളിലൊന്നായ സിസ്റ്റൈൻ ചാപ്പൽ ഇടിഞ്ഞു വീഴാൻ തുടങ്ങുകയാണ്. മാർപ്പാപ്പ അലറി വിളിച്ചു, ദൈവമേ എന്ന് അലറി വിളിക്കുന്ന സമയത്ത് അദ്ദേഹം നോക്കുമ്പോൾ കൊടുങ്കാറ്റ് പോലെ ഒരു യുവാവ് വരുന്നു, മുഷിഞ്ഞ് വേഷം ധരിച്ചുകൊണ്ട്. അദ്ദേഹം സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആരാണ് താൻ പുറത്തിറക്കി വിട്ട ആ യുവാവ് വരികയാണ്. യുവാവ് വന്നിട്ട് മാർപ്പാപ്പ നോക്കുമ്പോൾ രണ്ട് കൈയും ശക്തമായിട്ട് ഈ ചാപ്പലിൻ്റെ നേരെ തള്ളുന്നു. മാർപ്പാപ്പ അത്ഭുത സ്തംഭനായിട്ട് നോക്കി നിൽക്കുമ്പോൾ ഈ ചാപ്പൽ രണ്ട് കൈയും കൊണ്ട് തള്ളി നിവർത്തി നിൽക്കുന്നു. വലിയ പ്രതീകമാണത്. സഭയുടെ അപജയത്തിൻ്റെ കാലഘട്ടത്തിൽ സഭയെ താങ്ങി നിർത്തിയ മഹാനായ വിശുദ്ധൻ. അതുകൊണ്ട് സ്റ്റാലിൻ പോലും പറഞ്ഞു, ലെനിൻ പറഞ്ഞു, ഫ്രാൻസിസ് അസീസിയെ പോലുള്ള കുറച്ചാളുകളുണ്ടെങ്കിൽ ഈ ലോകം മുഴുവൻ നവീകരിക്കപ്പെടാവുന്നു. അപ്പം കടുത്ത കമ്മ്യൂണിസ്റ്റുകാരുടെ പോലും മനസ്സിൽ ഭയങ്കരമായ മാനസാന്തരത്തിന് പ്രചോദനം നൽകിയ ഈ ഫ്രാൻസിസ് അസീസി. ഇങ്ങനെ നമ്മൾ ഈ സഭാചരിത്രം മുഴുവൻ നോക്കുമ്പോൾ യുവജനങ്ങൾ സഭയെ താങ്ങി നിർത്തുന്നു കാണാം. പക്ഷേ ഈ യുവജനങ്ങൾക്കുള്ള പ്രത്യേകത, ഇന്ന് നമ്മൾ യുവജനങ്ങളെക്കുറിച്ച് ഒത്തിരി ആകലപ്പെടുമ്പോൾ, ഇന്ന് ഓർക്കാം ഇപ്പോൾ യുവജനങ്ങളുടെ ഇടയിൽ ദൈവവിശ്വാസം ഒരുപാട് കുറഞ്ഞു വരുന്നു എന്ന് പറയും. ഞാനൊരു സംഭവം കുറേ കാലങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ്. ഒരു ഹോസ്റ്റലിൽ രാത്രി സമയത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ഇവിടെ നമ്മുടെ തന്നെ പുരാതന പ്രസിദ്ധമായ ഒരു കത്തോലിക്ക രൂപതയെന്നൊരു കത്തോലിക്ക യുവാവ് കടന്നു വന്നു. രാത്രി വന്ന് എൻ്റെ മുറിയിൽ ശക്തമായിട്ട് മുട്ടി.
ഞാനപ്പം മടിച്ചു മടിച്ച് മുഴുകി തുറന്നു തുറന്നു കഴിഞ്ഞപ്പോഴത്തേനും അവനോടിനോട് ചോദിച്ചു, ഫാദറെ എനിക്കൊരു സംശയമുണ്ട്, ആ സംശയം ദൂരീകരിച്ചു തരാമോ? ഞാൻ ഓർത്തു ഈ രാത്രി ലീവ് വന്നിട്ട് എന്ത് സംശയമാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു നീ എന്താണ് സംശയം, എനിക്ക് അറിയാവുന്നതാണ് ഞാൻ പറഞ്ഞു തരാമെന്ന്. അപ്പോഴവനവിടെ ഇരുന്നു, ഇരുന്നതിന് ശേഷം അവൻ മുൻകൂർ ജാമ്യം എടുത്തു, ഫാദർ എന്നെ ദേഷ്യപ്പെടരുത്. ഞാൻ പറഞ്ഞു ദേഷ്യപ്പെടാനായിട്ട് നീ ഒന്നും ചോദിച്ചില്ല, നീ ചോദിക്കാൻ പറഞ്ഞു. ചോദിച്ചപ്പോഴത്തേന് അവൻ ചോദിച്ച ചോദ്യം ഇതാണ്, എല്ലാ കാലത്തേക്ക് ഓർപ്പിക്കുന്ന രീതിയിൽ അവൻ ചോദിച്ചു, അവൻ ചോദിക്കുകയാണ്, ഈ ജീസസ് ഓഫ് നസറത്തിനെ ദൈവപുത്രനായിട്ട് നമ്മൾ ഇന്നും അംഗീകരിക്കുന്നുണ്ടോ? സെമിളരെ ഓർക്കുക, ഇന്ന് വളർന്നു വരുന്ന തലമുറയിൽ ഒരുപാട് വിശ്വാസ ശോഷണം സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള ഒരു ഒരു അപജയത്തിലേക്ക് പോകുന്നത് നമ്മൾ കാണുന്നു. ഉള്ളിൽ ദൈവമില്ലാത്ത ആളുകൾ കൂടി വരികയാണ്. ഇവിടെ ബൈബിളിൽ നമ്മൾ കാണുന്ന എല്ലാ യുവജനങ്ങളും സഭാചര്യത്തിൽ നിന്ന് യുവജനങ്ങൾ എങ്ങനെയാണ് ശ്രേഷ്ഠരായിട്ട് മാറുന്നത്, മാതൃകയായിട്ട് മാറുന്നത്, അവർ ജീവിതത്തെ നിർണയിക്കുന്നത് അല്ലെങ്കിൽ പ്രവൃത്തികളുടെ മാനദണ്ഡമായിട്ട് അവർ ദൈവത്തെയാണ് മുമ്പിൽ നിർത്തുന്നത്. ദൈവമാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഡയോക്ലേഷ്യൻ ചക്രവർത്തി സെബസ്ത്യാനോസിന് മുമ്പിൽ നിന്ന് ഒരുപാട് പ്രലോഭനങ്ങൾ കൊടുത്തു. സെബസ്ത്യാനോസിന് എന്താണ് വീട് വലിയ കൊട്ടാരങ്ങൾ വാഗ്ദാനം ചെയ്തു, എല്ലാ സുഖ സൗകര്യങ്ങളും വാഗ്ദാനം ചെയ്തു. പക്ഷേ പ്രവർത്തികളുടെ മാനദണ്ഡമായിട്ട് ദൈവത്തെ നിർത്തിയതുകൊണ്ട് സെബസ്ത്യാനോസ് അത് തിരഞ്ഞെടുക്കുന്നില്ല. നമ്മളിന്ന് സംഭവിക്കുന്ന എന്താണ്, ഈ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്തുകൂടെ പോയപ്പോഴത്തേനും അവിടെ എഴുതി വെച്ചിരിക്കുന്നത് പേ മോർ ഏൺ മോർ, ഇതാണ് നമ്മുടെ ഇന്ന് മാനദണ്ഡം. നമ്മുടെ യുവജനങ്ങളുടെ മാനദണ്ഡം അതായി, കൂടുതൽ കൊടുക്കുക, കൂടുതൽ സമ്പാദിക്കുക. ബിസിനസ് ലാംഗ്വേജിലാണ് നമ്മൾ ഇന്നെല്ലാം നിർണ്ണയിക്കുന്നത്. നമ്മുടെ മാനദണ്ഡങ്ങൾ മുഴുവൻ മണിയായി മാറുകയാണ്. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ഇടയ്ക്ക് യുവജനങ്ങളുടെ ഒരു മാര്യേജ് പ്രിപ്പറേഷൻ കോഴ്സിൽ ഏതോ ഒരു കുറേ നാളുകൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ്, 168 പേര് സംബന്ധിക്കുന്ന ഒരു മാര്യേജ് പ്രിപ്പറേഷൻ കോഴ്സിൽ അവിടെ ഒരു ചോദ്യം ചോദിച്ചു, ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ മാനദണ്ഡം എന്താണ്? 166 പേര് എഴുതിയത്രേ ഇതിൻ്റെ മാനദണ്ഡം മണിയാണ്, പണമാണ് ഇതിൻ്റെ അടുത്ത് മാനദണ്ഡം. ഇപ്പം പുറത്തു പോകാനും ഒക്കെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി ഇങ്ങനെ നമ്മൾ തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ പിന്നീട് പക്ഷേ 2 പേരെഴുതി സ്നേഹമാണ് മാനദണ്ഡം. ദൈവം സ്നേഹം മാനദണ്ഡമായിട്ടുള്ള ജീവിത കാലഘട്ടമാകണം യുവത്വം. അതാണ് വിശുദ്ധ ബൈബിൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ സഭയെ താങ്ങി നിർത്തിയ യുവജനങ്ങളെല്ലാം നമുക്ക് പ്രചോദനമായിരിക്കട്ടെ. ഈശോ മിശിഹ യുവാവായിരുന്നു എന്നുള്ള ചിന്ത ആഴത്തിൽ നമ്മുടെ മനസ്സിൽ നമ്മൾ ഉറപ്പിക്കേണ്ടതുണ്ട്. ദൈവം ലോകത്തോട് സംസാരിച്ച ഭാഷ യുവാവിൻ്റെ ഭാഷയാണ്, ചടുലത നിറഞ്ഞ ഭാഷയാണ്. പക്ഷേ ഈ ഭാഷ വളരെ ശാന്തമായ ഭാഷയായിരുന്നു, സ്നേഹത്തിൻ്റെ ഭാഷയായിരുന്നു. ഈ ഭാഷയിൽ സംസാരിക്കുന്ന നല്ല യുവജനങ്ങളെ ഈ കാലഘട്ടത്തിന് ആവശ്യമുണ്ട്. മൂല്യബോധമുള്ള പ്രതിബദ്ധതയുള്ള, സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള, നമ്മുടെ സംസ്കാരത്തോട് പ്രതിബദ്ധതയുള്ള, ദേശത്തോട് പ്രതിബദ്ധതയുള്ള നല്ല യുവജനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവരാണ് ഈ ലോകത്ത് വിപ്ലവങ്ങൾ സൃഷ്ടിക്കുന്നത്. സ്നേഹത്തിൻ്റെ വിപ്ലവമാണ് യുവാവായ ക്രിസ്തു ലോകത്തിന്, ദൈവപുത്രനായ ദൈവം ലോകത്തിന് മുമ്പ് സ്വന്തം പുത്രനെ അയച്ചുകൊണ്ട് സൃഷ്ടിച്ച വിപ്ലവം അതാണ്, സ്നേഹത്തിൻ്റെ വിപ്ലവം. ഇപ്പോൾ യുവജനങ്ങളെല്ലാം, പ്രത്യേകിച്ച് നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ മുമ്പിൽ ജീവിക്കുന്ന എല്ലാ യുവജനങ്ങൾക്കും വേണ്ടി നോമ്പുകാലത്ത് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരെയും നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ നോമ്പുകാല ചിന്തയുടെ കേന്ദ്രമായിട്ട് യുവാവായ ക്രിസ്തുവിനെ നമുക്ക് പ്രതിഷ്ഠിക്കാം. യുവാവായ ക്രിസ്തു നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ജീവനായകമാം സുവിശേഷം നിൻ ജീവനിലേക്കു പകർത്തും.